ഹൈ എവ്രി വൺ, വെൽക്കം ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോയുടെ മെയിൻ കണ്ടന്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് തോന്നി ഒരു കാര്യം പറയണമെന്ന്. ഞാൻ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ലൂസിഫർ എന്ന് പറഞ്ഞിട്ടുള്ള മലയാളം മൂവി കണ്ടിരുന്നു. അതായത് നമ്മുടെ പൃഥ്വിരാജ് ഡയറക്റ്റ് ചെയ്ത് മോഹൻലാൽ ലീഡ് റോൾ ചെയ്ത ലൂസിഫർ. അടിപൊളി മൂവിയായിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമ. കാരണം ഇതിനകത്തുള്ള പൃഥ്വിരാജ് എന്നുള്ള ആക്ടറിനെ നമുക്കറിയാം, ഇപ്പോൾ ഡയറക്ടർ എന്നുള്ള പ്രൂവ് ചെയ്തു പുള്ളിക്കാരൻ. പിന്നെ മോഹൻലാലിൻ്റെയും അതിനകത്തിലെ ഓരോ ആക്ടറും അവരുടെ ക്യാരക്ടറും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിനകത്തിലെ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിന് ചേരുന്ന ആൾക്കാരാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ള നല്ല രീതിയിൽ തന്നെ അത് ചെയ്തിട്ടുണ്ട്. എനിക്ക് മഞ്ജു വാര്യറാണെങ്കിലും വിവേക് ഓബ്റോയ്, ടൊവിനോ എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു കഥയായിരുന്നു. പിന്നെ ഞാൻ അന്ന് പോയപ്പോൾ ഞാൻ ഒന്നും ശ്രദ്ധിച്ചില്ല. ഞാൻ എൻ്റെ കഴിഞ്ഞ ദിവസം എൻ്റെ ബ്രദറുമായിട്ടുള്ളൊരു ഡിസ്കഷന് ശേഷമാണ് ഇത് മനസ്സിലായി ശരിയാണല്ലോ എന്ന് തോന്നിയത്. ഇലുമിനാറ്റിനെ പറ്റിയിട്ടൊക്കെ അതിനകത്തുള്ള റെഫറൻസസ് ഒക്കെ ഉണ്ടല്ലോ, അത് മുരളി ഗോപി എന്നുള്ള റൈറ്ററിൻ്റെ ഒരു ഒരു ബ്രെയിനാണെന്ന് തോന്നുന്നു. കാരണം സിനിമ കഴിഞ്ഞിട്ടും നമ്മൾ അതിനെ പറ്റിയിട്ട് സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ഉള്ളൂർക്ക് കാണാനുള്ളൊരിത്, കാരണം ആ ഒരു ഇതിന് വേണ്ടാ തോന്നുന്നു. കാരണം സാധാരണ ഒരാൾ ഈ ഇലുമിനാറ്റിനെ പറ്റിയൊന്നും അറിയാത്ത ഒരാൾ പോയി കാണുകയാണെങ്കിൽ സാധാരണ ഒരു കഥയായിട്ട് തോന്നുള്ളൂ. ഞാൻ ആദ്യം കണ്ടതും ആ ഒരു രീതിയിലാണ്. പക്ഷെ ഇപ്പം ഇങ്ങനത്തെ അതിനകത്ത് കുറേ റെഫറൻസസ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടപ്പോൾ ഒന്നുകൂടി പോയി കാണണമെന്നുണ്ട്. പക്ഷേ ഞാൻ കുറേ വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഇവിടെ ഇന്ത്യൻ സിനിമയൊക്കെ കൊണ്ടുവരുവാണെങ്കിലും കുറേ നാൾ എന്ന് വെച്ചാൽ എനിക്കൊന്ന് സ്പെഷ്യലായിട്ടാണ് കൊണ്ടുവരുന്നത്. ഇവിടെ വലിയ തിയേറ്ററിലൊന്നും അങ്ങനെ കൊണ്ടുവരാറില്ല. കാരണം കുറച്ച് ആൾക്കാർ ഉള്ളൂ കാണാൻ. അപ്പോൾ ഒരു സ്ഥലത്ത് ഒരു സ്ക്രീനുള്ള തിയേറ്ററിൽ ഒരു ഷോ ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ വെയിറ്റ് ചെയ്യണം അത് കാണണമെങ്കിൽ. പക്ഷെ ശരിയാണ്, ചില കാര്യങ്ങളൊക്കെ അതിനകത്ത് ഓർമ്മയുണ്ട്. അത് ഒരു ഡിഫറെൻറ്റ് ടോപ്പിക്കാണ്, അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ആരെങ്കിലും ലൂസിഫർ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണണം, കാരണം അത്രയ്ക്ക് നല്ലൊരു മൂവിയായിരുന്നു. ഈ വീഡിയോയുടെ മെയിൻ കണ്ടന്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഈ വീഡിയോയുടെ മെയിൻ കണ്ടന്റിലേക്ക് കടക്കാം. എന്തെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ ജർമ്മനിയിലേക്ക് ട്രിപ്പ് വരുന്നുണ്ടെങ്കിൽ എവിടൊക്കെ പോവാം, ഇവിടുത്തെ അട്രാക്ഷൻസ് എന്തൊക്കെയാണ്, അങ്ങനത്തെ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. ജർമ്മനി വന്നിട്ട് എന്ത് ചെയ്യാന്ന് ചോദിച്ചാൽ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഒക്ടോബർ ഫെസ്റ്റ് ആണ്. ഒക്ടോബർ ഫെസ്റ്റ് എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു വലിയ ബിയർ ഫെസ്റ്റിവലാണ്. ഇവിടെ ജർമ്മനിയിൽ ബവേറിയ എന്നിട്ടൊരു റീജിയൻ ഉണ്ട്. ഈ റീജിയൻ ബാക്കി റീജിയനെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അവരുടെ കൾച്ചറൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അപ്പം ആ ഒരു കൾച്ചറിൽ വരുന്ന ഒരു ഫെസ്റ്റാണ് ഒക്ടോബർ ഫെസ്റ്റ്. ഇത് നടക്കുന്നത് അല്ലെ, മെയിനായിട്ട് നടക്കുന്നത് ബവേറിയ എന്നുള്ള റീജിയണിൽ മ്യൂണിക്ക് എന്നൊരു സിറ്റി ഉണ്ട്. അവിടെ ഒരു വലിയ ഗ്രൗണ്ട് വെച്ചിട്ടാണ് നടക്കുന്നത്. പക്ഷേ ചെറിയ രീതിയിൽ വേറെ സിറ്റീസിലൊക്കെ നടത്താറുണ്ട്. പക്ഷേ മെയിനായിട്ട് മ്യൂണിക്കിലെ ഒക്ടോബർ ഫെസ്റ്റാണ്. ഞാൻ പറഞ്ഞത് ബിയർ ഫെസ്റ്റാണ്, ബിയർ ഫെസ്റ്റിവലാണ്. അതുകൊണ്ട് ഇവിടെ ബവേറിയൻ റീജിയണിലെ പല വെറൈറ്റി ബിയർ ഇവിടെ സെല്ല് ചെയ്യും. അത് മാത്രമല്ല ഒരുപാട് ഫുഡ് സ്റ്റോൾസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പലതരം ലോക്കൽ ട്രഡീഷണൽ ഫുഡൊക്കെ ട്രൈ ചെയ്യാം. പിന്നെ അവിടെ ഒരുപാട് റൈഡ്സ് ഉണ്ട്, ഗെയിംസ് ഉണ്ട്, വേറെ ചെറിയ ചെറിയ ഷോപ്സ് ഒക്കെ ഉണ്ട്. ഇത് എൻട്രി ഫ്രീ ആണ്. പക്ഷെ റൈഡ്സിലൊക്കെ കയറണമെങ്കിൽ നമ്മൾ വേറെ ടിക്കറ്റ് ഒക്കെ എടുക്കണം. പക്ഷേ നമുക്കൊരു എൻറ്റയർ ഡേ അവിടെ സ്പെൻഡ് ചെയ്യാം, അത്രയ്ക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ ഇത് നടക്കുന്നത് ഒരു സെപ്റ്റംബർ മിഡ് തൊട്ടൊരു ഒക്ടോബർ ഫസ്റ്റ് വീക്ക്, അതായത് ഒരു 17 days ആണ് ഇത് നീണ്ടുന്നത്. ഈ ഒരു സമയം എന്ന് വെച്ചാൽ ആക്ച്വലി ഇവിടുത്തെ ഫോൾ സീസൺ ആണ്. ഫോൾ സീസണിലാവുമ്പോൾ നല്ല കൂൾ ക്ലൈമറ്റ് ആണ്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് മഴയൊക്കെ പെയ്യും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം വരാൻ. പക്ഷേ ഒക്ടോബർ ഫെസ്റ്റ് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ ബവേറിയൻ ഇവിടെ വരുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ ജർമ്മൻസ് ഈ ബവേറിയൻ ഫെസ്റ്റിന് വരുമ്പോൾ ഒരു ഒരു സ്പെഷ്യൽ ഡ്രസ്സ് ഉണ്ട് കേട്ടോ. ഈ ചെറുക്കന്മാരും പെണ്ണുങ്ങൾക്കുമായിട്ട് ഒരു സ്പെഷ്യൽ ഡ്രസ്സ് ഉണ്ട്, അതൊക്കെ ഇട്ടിട്ടാണ് അവർ വരുന്നത്. ഫെസ്റ്റിനെ പറ്റി പറഞ്ഞ സ്ഥിതിക്ക് വേറൊരു ഫെസ്റ്റ് ഉണ്ട്, അതായത് ഫ്രൂലിങ്സ് ഫെസ്റ്റ് എന്ന് പറയും. അതെന്ന് വെച്ചാൽ സ്പ്രിംഗ് ഫെസ്റ്റ്. ഇത് അത്രയ്ക്ക് വലുതല്ലെങ്കിലും അതേപോലെ തന്നെയുള്ളൊരു ഫെസ്റ്റാണ്. ഇതുപോലെ ഫുഡ് സ്റ്റോൾസ് ഉണ്ട്, ഗെയിംസ് ഉണ്ട്, റൈഡ്സ് ഉണ്ട്, പിന്നെ ബിയർ. അതില്ലാണ്ടൊന്നുമില്ല കേട്ടോ. കാരണം ജർമ്മനി എന്ന് പറഞ്ഞാൽ ആദ്യമേ മനസ്സിൽ വരുന്നത് ബിയറും സോസേജസും ആണ്. അപ്പോൾ ഇതൊക്കെ എല്ലാ ഫെസ്റ്റിനും ഉണ്ടാവും. അപ്പം ഈ രണ്ട് ഫെസ്റ്റ്, ഈ സ്പ്രിംഗ് ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ മാർച്ച് ഏപ്രിൽ അല്ല ഏപ്രിൽ മെയ് ടൈമാണ് സ്പ്രിംഗ് ഫെസ്റ്റ് നടക്കുന്നത്. അതും സ്പ്രിംഗ് ടൈമും ഒരു ഒരു നല്ലൊരു വെതറാണ്, അത്ര തണുപ്പൊന്നുമല്ല, ഒരു നല്ല വെതറല്ല. അപ്പം ഈ രണ്ട് ഫെസ്റ്റും കൂടണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ സ്പ്രിംഗ് ടൈമിൽ വരിക, അല്ലെങ്കിൽ ഓട്ടം അല്ലെ ഫോൾ സീസണിൽ വരികയാണെങ്കിൽ ഇങ്ങനത്തെ ഫെസ്റ്റിലൊക്കെ പോകാം. സെക്കൻഡ് വൺ എന്തെന്ന് വെച്ചാൽ യൂറോപ്പ പാർക്കാണ്. ഇത് എന്ന് വെച്ചാൽ ഒരു വലിയൊരു അമ്യൂസ്മെൻറ്റ് പാർക്കാണ്, ഇഷ്ടംപോലെ റൈഡ്സ് ഒക്കെ ഉള്ളൊരു അമ്യൂസ്മെൻറ്റ് പാർക്ക്. പിന്നെ ഇത് വിൻ്ററിലും സമ്മറിലും ഉണ്ട്, ടൈമിംഗ് മാത്രം ഡിഫറെൻ്റ് ആണ്. അടുത്തത് കാസിൽസ് ആണ്. ഇവിടെ ഒരുപാട് കാസിൽസ് ഉണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നോയഷ്വാൻസ്റ്റൈൻ കാസിലാണ്. അതൊരു ഫെയറി ടെയിൽ നിന്ന് വന്ന പോലത്തെ ഒരു ലുക്കാണ്. അതിന് ഒരു നല്ല ഭംഗിയുള്ളൊരു കാസിലാണ്. അത് ഈ ഡിസ്നിയുടെ ലോഗോ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒരു മോഡലാണ്. അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഒരു ഡിസ്നിയുടെ ആ കാസിൽ ലോഗോ വന്നിരിക്കുന്നത്.
അടുത്തത് ദ ക്യാപിറ്റൽ ഓഫ് ജർമ്മനി ബെർലിൻ ആണ്. ബെർലിനിൽ ഇഷ്ടം പോലെ ഉണ്ട് കാണാൻ. അവിടുത്തെ ബെർലിൻ വാൾ ഉണ്ട്, ബെർലിൻ ഗേറ്റ് ഉണ്ട്, മ്യൂസിയംസ് ഉണ്ട്, മെമ്മോറിയൽ ഉണ്ട്. ഒരുപാട് ഹിസ്റ്ററി ഉള്ളൊരു സ്ഥലമാണ് ബെർലിൻ. പിന്നെ ഇവിടെ ഒരുപാട് പഴയ ചേർച്ചസും കത്തീഡ്രൽസും ഒക്കെ ഉണ്ട്. പിന്നെ ദ ടോളസ്റ്റ് ചർച്ച് ഇൻ ദ വേൾഡ് ഇവിടെ ജർമ്മനിയിലുണ്ട്. പിന്നെ ഇവിടെ കുറെ ഓൾഡ് ടൗൺസ് ഉണ്ട്. പണ്ടത്തെ സ്ട്രക്ചറൊക്കെ ഇപ്പോഴും പ്രിസേർവ് ചെയ്ത് പോകുന്ന കുറെ ടൗൺസ് ഉണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റേഗൻസ്ബർഗ്. പിന്നെ നിങ്ങൾ വിന്റർ ടൈം അല്ലെങ്കിൽ ക്രിസ്മസ് ടൈമിലാണ് വരുന്നതെങ്കിൽ എല്ലാ സിറ്റിയിലും എല്ലാ ടൗണിലും ഒരു ക്രിസ്മസ് മാർക്കറ്റ് ഉണ്ടാവും. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ കുറെ കാർ മ്യൂസിയംസ് ഉണ്ട്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ ബവേറിയൻ റീജിയനിലെ നമ്മളുടെ BMW ഉണ്ട്, പിന്നെ ബെൻസ് ഉണ്ട്, ഔഡിയുടെ മ്യൂസിയം ഉണ്ട്. അതുകൂടാതെ വൂൾസ്ബർഗ് എന്നൊരു സിറ്റി ഉണ്ട്, അവിടെ ഫോക്സ് വാഗന്റെ മെയിൻ ഇതാണ്, അവിടെ അതിൻ്റെ മ്യൂസിയം ഉണ്ട്. പിന്നെ എനിക്കിഷ്ടപ്പെട്ട ഒരു സ്ഥലം ഹാംബർഗിലെ മിനിയേച്ചർ വണ്ടർലാൻഡ് ആണ്. അവിടെ എന്ന് വെച്ചാൽ പല കൺട്രിയുടെയും മോഡൽസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചെറുതായിട്ട്. പിന്നെ ഒരുപാട് കൺട്രി മാത്രമല്ല പല സ്ഥലങ്ങളിലെയും നല്ല രസമാണ് കാണാൻ. ഞാൻ അതിൻ്റെ ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം. അത് നമ്മളിങ്ങനെ ഫോട്ടോ എടുത്ത് നോക്കുകയാണെങ്കിൽ ശരിക്കും ഒരു ഇതാണ് നമുക്ക് തോന്നുന്നില്ല, അല്ലാണ്ട് അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സംഭവം നമുക്ക് തോന്നത്തില്ല. അപ്പോൾ മിനിയേച്ചർ വണ്ടർലാൻഡ് പറ്റുകയാണെങ്കിൽ വിസിറ്റ് ചെയ്യാം. നിങ്ങൾ സ്പോർട്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ ഹൈക്കിങ്ങിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ ഉള്ളത് സെറെങ്കെറ്റി പാർക്കാണ്. അതൊരു വലിയ ആനിമൽ പാർക്കാണ്. അത് പല സോണായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അതിൽ സഫാരി ഉണ്ട്, അതിൽ നമുക്ക് ബസ്സിൽ കൊണ്ടുപോകും. എന്നിട്ട് നമുക്ക് ചില ആനിമൽസിൻ്റെ അടുത്ത് നമുക്ക് നമ്മളെ ഇറക്കിയിട്ട് നമുക്ക് അടുത്ത് നമുക്ക് കാണാൻ പറ്റും. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ചെറിയൊരു ടിപ്പ് ഉള്ളത് ജർമ്മൻ റെയിൽവേയുടെ ഇതാണ്. ഒരുപാട് റീജിയണൽ ഓഫേഴ്സ് ഉണ്ട്. അതായത് ഇപ്പം ഒരു റീജിയൻ്റെ ടിക്കറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ട്രാവൽ ചെയ്യാൻ പറ്റും ആ ഒരു ഇത്ര 9 AM തൊട്ട് 3 AM നെക്സ്റ്റ് ഡേ വരെ. പിന്നെ നൈറ്റ് ടിക്കറ്റ് വേണം, നൈറ്റ് ടിക്കറ്റായിട്ട് എടുക്കാം. അപ്പോൾ അങ്ങനത്തെ കുറേ ഓഫേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഞാൻ കുറച്ചും പറഞ്ഞു യൂറോപ്പ പാർക്കിൻ്റെ ഇതിൽ പോകാനാണെങ്കിലും അതിനും ഓഫറുണ്ട്. പിന്നെ ജർമ്മൻ റെയിൽ പാസ് ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ ഞാൻ വെബ്സൈറ്റ് ഞാൻ കൊടുക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു നെക്സ്റ്റ് ടൈം.